ശരി സനോജ തിരിച്ചുവരാം. കോൺഗ്രസ് നേതാവ് എം ലിജു ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ലിജു, ഇപ്പോൾ ആ കുട്ടിയുടെ പിതാവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധം തുടരുകയാണ് പള്ളുരുത്തിയിൽ. എന്തായിരിക്കും ഇനിയിപ്പം നാളെ മുതൽ ഇല്ലെങ്കിൽ ഇന്ന് മുതൽ പ്രതിഷേധം കൂട്ടാനാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സാധ്യത. പക്ഷേ ഈ വിഷയത്തിൽ ഏത് തരത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്, പോപ്പുലർ ഫ്രണ്ട് കടക്കുന്നത്, എന്താണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഏതർത്ഥത്തിലാണെങ്കിലും വിദ്വേഷ പ്രസംഗങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതൊന്നും വിളിപ്പിക്കുന്നതൊന്നും ശരിയായ കാര്യമല്ല. യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് അവരുടെ നയപരിപാടികൾ തിരുത്തിയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ സി പി സി ജോർജ് കൊണ്ടുവന്ന സംഘപരിവാർ ചെയ്യുന്നത് സമാനമായ തരത്തിൽ തന്നെയാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ. ഇതെല്ലാം പരസ്പരം സമൂഹങ്ങൾ തമ്മിൽ അവിശ്വാസം വർദ്ധിപ്പിക്കാനും സമൂഹത്തിൽ സംഘർഷ സാധ്യത ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ അവർ പാലക്കാട്ടും ആലപ്പുഴയിലും ഒക്കെ നടന്നത്. ആലപ്പുഴയിൽ സംഘപരിവാർ കൊലപാതകം നടന്നു, തൊട്ടു പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നു, അതിനു മുമ്പും കൊലപാതകങ്ങൾ നടക്കുന്നു. ഇവിടെ പാലക്കാട് സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അപ്പൊ ഇതിനെല്ലാം ശക്തമായി തന്നെ നേരിടേണ്ടതുണ്ട്. കേരള സമൂഹത്തെ വർഗീയമായി വിഭജിക്കാതിരിക്കാനുള്ള നടപടികളാണ് കേരളം എന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സംയമനം പാലിക്കാൻ തയ്യാറാണ്, തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കണം. ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് പോലീസിന്റെ നരനായിട്ട് നടക്കുന്നു, ഇവരുടെ വീടുകളിൽ കയറുന്നു, അത്തരത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ ഇപ്പം നേരത്തെ കുട്ടിയുടെ പിതാവ് പറഞ്ഞതനുസരിച്ച് ഇത് മതത്തിനെതിരെയല്ല വിളിച്ചത്, വിദേശ മുദ്രാവാക്യം എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു മതത്തിനെതിരെയല്ല, സംഘപരിവാറിനെതിരെ മാത്രമാണ് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ആരെയും ആർക്കും കൊല്ലാൻ അവകാശമില്ലല്ലോ. ഇപ്പൊ സംഘപരിവാറിന് പോപ്പുലർ ഫ്രണ്ടുകാരനെ കൊല്ലാൻ അവകാശമില്ല. പോപ്പുലർ ഫ്രണ്ടുകാരനെ കൊല്ലും എന്ന് മുദ്രാവാക്യം വിളിക്കാൻ സംഘപരിവാറിന് അവകാശമില്ല. സമാനമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചും തിരിച്ചും ഇവരെയും കൊല്ലും എന്ന് പറയാൻ അവകാശമില്ല. കാരണം ഇതൊരു ജനാധിപത്യ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതായത് ജനാധിപത്യവും സ്വാതന്ത്ര്യവും നിയമവാഴ്ചയും ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏറ്റവും മഹത്തായ അവകാശങ്ങളാണ്. അപ്പൊ അത് കൊല്ലുമെന്ന് പറയാൻ സംഘപരിവാറിനെ ആണെങ്കിൽ തന്നെ കൊല്ലാൻ കൊല്ലുമെന്ന് പറയാൻ ഇവർക്ക് എന്താണ് അവകാശം? തിരിച്ചു എന്താണ് പറയാൻ അവകാശം? സംഘപരിവാറിന് നാളെ പോപ്പുലർ ഫ്രണ്ടുകാരനെ കൊല്ലാം എന്ന് പറയാൻ അവകാശമുണ്ടോ? അതുപോലെ പോപ്പുലർ ഫ്രണ്ടുകാരനെ തിരിച്ച് സംഘപരിവാറിനെ കൊല്ലും എന്ന് പറയാൻ അവകാശമുണ്ട്? ഇനി ഏതായിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നമുക്ക് പ്രത്യയശാസ്ത്രത്തോട് വിരുദ്ധ എതിർപ്പുണ്ടാകാം. അതിന്റെ അർത്ഥം കൊല്ലുമെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. കൊല്ലുമെന്ന് പറയുന്നവർ നിയമപരമായ നടപടികളെയും നേരിടാൻ തയ്യാറാകണം. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ കൃത്യമായാണോ നടക്കുന്നത്? ഇപ്പൊ അറസ്റ്റ് വരെ ഈ കസ്റ്റഡിയിലെടുത്തതുവരെ വലിയ കാലതാമസമുണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചിരുന്നല്ലോ. ഇതെല്ലാം തന്നെ നമുക്കറിയാമല്ലോ, ഇത് കേരളത്തിൽ സംഘപരിവാറിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒരുപോലെ താലോലിക്കുന്ന നയമാണ് സി പി എമ്മിനുള്ളത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രയോജനം അവർക്ക് ലഭിച്ചിരുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അതൊരു സത്യമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ടുകൾ കഴിഞ്ഞ തവണ കൃത്യമായി കിട്ടിയത് സി പി എമ്മിനാണ്. അതോടൊപ്പം തന്നെ ആർ എസ് എസിനെയും കോൺഗ്രസ് വിരോധത്തിനെ, കോൺഗ്രസ് മുക്ത ഭാരത് എന്നതിലേക്ക് അവർ ലക്ഷ്യം മുൻനിർത്തി ബി ജെ പിയുടെയും വലിയ ശതമാനം വോട്ടുകൾ, ആർ എസ് എസിന്റെ വോട്ടുകൾ സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരും ശക്തിപ്പെട്ട് പരമാവധി കേരളത്തിൽ മതവർഗീയത ശക്തിപ്പെടുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയാണ്. അതുവഴി അവർ ചിന്തിക്കുന്നത് കോൺഗ്രസ് ദുർബലപ്പെടുമെന്നാണ്. ആ സ്ഥാനത്ത് മസിൽ പവർ ഉണ്ട്, ഞങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. അപ്പൊ ഈ രണ്ട് ശക്തികളെയും ഒരുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലപ്പുഴയിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മുദ്രാവാക്യം ഉയരാൻ കാരണം? രണ്ട് കൊലപാതകങ്ങൾ നടന്ന ഒരു സ്ഥലത്ത് രാവിലെ ബജറംഗ് ദളിന്റെ സംഘപരിവാറിന്റെ ബൈക്ക് റാലി, പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പരേഡ്, എന്തിനാണ് ഇനി അനുമതി കൊടുക്കേണ്ട കാര്യം എന്താണ്? ഒരു നിയമവാഴ്ച ഉറപ്പുവരുത്താൻ സംഘർഷം നേരിടുന്ന ഒരു ജില്ലയിൽ, രണ്ട് കൊലപാതകങ്ങൾ നടന്ന ഒരു ജില്ലയിൽ ഇത്തരം പ്രകടനങ്ങൾക്കും അനുമതി കൊടുക്കണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? ശരി, വളരെ നന്ദി ശ്രീ എം ലിജു. ഇപ്പോൾ ബി ജെ പി പ്രതിനിധി സന്ദീപ് വാര്യർ ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ ആ കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളുരുത്തിയിൽ. എന്താണ് ഇനി ഏത് തരത്തിലായിരിക്കും ഈ കേസ് പോകുകയെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇത്